ഹലോ, വെൽക്കം ബാക്ക് ടു ലേണി നോ സോ കീം 2024 പ്രൊവിഷണൽ അലോട്ട്മെന്റ് ഓഗസ്റ്റ് 7th വരെ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ ട്രയൽ അലോട്ട്മെന്റും പ്രൊവിഷണൽ അലോട്ട്മെന്റും അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. അപ്പോൾ അത് ക്ലാരിഫൈ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. സോ നമുക്കറിയാം, ട്രയൽ അലോട്ട്മെന്റ് ഓൾറെഡി കഴിഞ്ഞു. അപ്പൊ ട്രയൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജും കോഴ്സിനും ഒന്നും ഒരു ഷുവാരിറ്റി ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നല്ല റാങ്ക് ഉള്ളവർക്ക് പോലും ചിലർ ഈ പറഞ്ഞ ട്രയൽ അലോട്ട്മെന്റിലെ ലിസ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കറിയാം, 4th വരെയുള്ള കാൻഡിഡേറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ലിസ്റ്റ് വന്നത്. ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷവും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും ഒക്കെയുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ജസ്റ്റ് ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക, കാരണം അതിൽ വന്നതുപോലെ തന്നെ ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ ആ വന്നതൊന്നും ആയിരിക്കില്ല നമുക്ക് പ്രൊഫഷണൽ അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വരിക. ഓക്കെ, പക്ഷേ ഇന്ന് വരാൻ പോകുന്ന ഈ പ്രൊവിഷണൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, നല്ലൊരു ശതമാനം അത് തന്നെ ആയിരിക്കും. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രൊഫഷണൽ അലോട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കംപ്ലൈൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രൊഫഷണൽ അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കോളേജും കോഴ്സും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏകദേശം ഉറപ്പിക്കാം. പക്ഷേ പ്രൊഫഷണൽ അലോട്ട്മെന്റ് വന്നിട്ട് നിങ്ങൾക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഇനി ഓപ്ഷൻസ് മാറ്റാനോ പുതിയ ഓപ്ഷൻസ് കൊടുക്കാനോ റീഅറേഞ്ച് ചെയ്യാനോ ഒന്നും പറ്റില്ല. പ്രൊഫഷണൽ അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഏത് കോളേജിൽ ഏത് കോഴ്സ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും വരുത്താനായിട്ട് സാധിക്കും. പ്രൊഫഷണൽ അലോട്ട്മെന്റ് വന്നു ശേഷം നിങ്ങൾ ഫീസ് അടയ്ക്കൂ, വേറൊന്നും ഇപ്പൊ ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരുന്നതായിരിക്കും. അപ്പോൾ നല്ല ഏകദേശം ഈ പ്രൊഫഷണൽ അലോട്ട്മെന്റ് പോലെ തന്നെ ആയിരിക്കും എന്തായാലും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരിക. അപ്പൊ നമുക്ക് ഏത് കോളേജ് കോഴ്സ് എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ഇന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. വേറെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സിലേക്ക് നിങ്ങൾ കടക്കേണ്ടി വരും. അപ്പൊ ഇത് ജസ്റ്റ് ഒരു താൽക്കാലികമായിട്ടുള്ള അലോട്ട്മെന്റ് ആണ് പ്രൊഫഷണൽ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അതേസമയം നമുക്കിപ്പോ അറിയുന്നത്, നമ്മൾ ഓഗസ്റ്റ് 8 നമുക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും, ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വരുന്നതാണ്. ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ, അപ്പൊ ആ അലോട്ട്മെന്റിനൊപ്പം തന്നെ നമ്മൾ എത്രയാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്, നമുക്ക് കോളേജിൽ നമുക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സ് കിട്ടുന്നുള്ള ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫീ അടയ്ക്കേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ടോക്കൺ ഫീ അടച്ച് നമ്മളുടെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ആ കോഴ്സ് ആ കോളേജ് നമ്മൾ ഉറപ്പ് വരുത്തുക. അതിനാണ് നമ്മൾ ഈ ഒരു ടോക്കൺ ഫീ അടയ്ക്കുന്നത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതായത് നമുക്ക് കിട്ടിയ കോളേജും കോഴ്സും നമ്മൾ സ്വന്തമാക്കുക, അല്ലെങ്കിൽ അത് നമ്മൾ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. ഈ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫസ്റ്റ് കിട്ടിയ അലോട്ട്മെന്റിന്റെ ഹയർ ഓപ്ഷൻസ് ആയിരിക്കും പിന്നീട് നമ്മൾ പരിഗണിക്കുക. അപ്പൊ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ നിങ്ങൾക്ക് കിട്ടിയ കോളേജും കോഴ്സും എന്തായാലും നഷ്ടപ്പെടില്ല നിങ്ങൾ ടോക്കൺ ഫീ അടച്ചു കഴിഞ്ഞാൽ. നിങ്ങൾ ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങൾ ചിലപ്പോൾ ഔട്ട് ആവും. നിങ്ങൾക്ക് പിന്നീട് ബാക്കിയുള്ള നെക്സ്റ്റ് വരുന്ന അലോട്ട്മെന്റുകളൊന്നും പരിഗണിക്കില്ല. അപ്പൊ അതുകൊണ്ട് ആ ഫീ അടയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ബാക്കി പിന്നെ നിങ്ങൾ അതിനെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ റീഅറേഞ്ച് ചെയ്യണോ എഡിറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ അതിന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ കൃത്യമായ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് റെഡിയാക്കി വെക്കേണ്ടത് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ഇനി ഓരോ സ്റ്റേജിലും നമ്മൾ അതാത് ദിവസം കൃത്യമായ വീഡിയോ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് പ്രൊഫഷണൽ അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഏത് കോളേജ് കോഴ്സ് ഉള്ള കാര്യം ഉറപ്പ് വരുമല്ലോ. സോ നിങ്ങൾ പിന്നീട് ഒരു ബിടെക് സ്റ്റുഡന്റ് ആയിട്ട് മാറുകയാണ്. സോ ബിടെക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബിടെക്കിന്റെ യൂട്യൂബ് ചാനലിലായിരിക്കും വരിക. സോ അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, നിങ്ങൾ ആ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആസ് എ ബിടെക് സ്റ്റുഡന്റ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ആ ചാനലിൽ കൂടെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ബിടെക് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. താങ്ക് യു.